എന്ത് ചെയ്തിട്ടും മുടികൊഴിച്ചിൽ മാറുന്നില്ല എന്ന് പറയുന്നവരെ നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഹെയർ ഗ്രോത്ത് സീരീസിൽ ഇന്ന് ഡേ 15 ആണ്. അപ്പൊ ഇന്നലെ നമുക്ക് വീഡിയോ വരേണ്ട ദിവസമായിരുന്നു, എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ കൈ കെട്ടിക്കാൻ പോയി, അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് സമയമായിട്ട് എനിക്ക് വീഡിയോ എടുത്തിട്ട് അത് അവർ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. പിന്നെ ഒരുപാട് പേര് കമൻറ്റോടെ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി കൈക്ക് എങ്ങനെയുണ്ട്, വേദന കുറവുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കൈ ഇതാ രണ്ടാമതും കെട്ടിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ, വേദനയൊക്കെ കുറവുണ്ട്. ആദ്യത്തേലും വെച്ചിട്ട് നല്ലൊരു മാറ്റമൊക്കെ തോന്നുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ടിപ്പിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടിപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, എന്ത് ചെയ്തിട്ടും മുടികൊഴിച്ചിൽ മാറുന്നില്ല എന്ന് പറയുന്നവർ നിർബന്ധമായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താന്ന് വെച്ചാല്, മുടികൊഴിച്ചിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും പുതിയ മുടികൾ വളരാനും പിന്നെ നെറ്റികയറൽ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും സ്കാൽപ്പിൽ എന്തെങ്കിലും തരത്തിലെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും താരൻ മാറ്റിയെടുക്കാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ടിപ്പാണ്. അപ്പൊ അത് ഏതാണെന്നും എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും എത്ര പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യണമെന്നും പിന്നെന്താ പറയുക, ചെയ്യുമ്പോൾ അത് മുടിയിൽ തേക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ടിപ്പിന് ആദ്യം തന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്, പൊട്ടറ്റോ. അപ്പൊ ഞാനൊരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വലിയൊരു ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതിയാവും. ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി കേട്ടോ, കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിത് സ്കാൽപ്പിൽ മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിന് മുമ്പ് നിങ്ങൾ ഉരുളക്കിഴങ്ങൊക്കെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരികയാണ്, മുടികൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിന്റെ നീര് ഏറ്റവും നല്ലതാണ്. അത് മാത്രമല്ല പുതിയ മുടികൾ വളരാനും മുടി നല്ല ഉള്ളോടുകൂടി വളരാനും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ ഇത് ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പൊ കഴുകി വൃത്തിയാക്കി ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഉള്ളിയുടെ കാര്യം ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള എടുക്കാം, ചെറിയൊരു കഷ്ണം സവാള എടുത്താൽ മതി കേട്ടോ. അപ്പൊ ചെറിയ ഉള്ളി ഞാൻ ഇവിടെ ഒരു 8-10 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ആ അളവിൽ തന്നെ നിങ്ങൾ എടുക്കുക, സവാളയാണെങ്കിൽ ചെറിയൊരു കഷ്ണം എടുക്കുക. അപ്പൊ ഉള്ളി ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും താരൻ മാറ്റിയെടുക്കാനും താരൻ മൂലമുള്ള മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യിക്കാനും നെറ്റികയറിലൊക്കെ മാറാനും പുതിയ മുടി വളരാനും ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും ഉള്ളിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഒന്നിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുക, മേശപ്പുറത്തൊക്കെ വെച്ചിട്ട് കാണിക്കണം എന്നുണ്ട് കേട്ടോ. കൈക്ക് വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് രണ്ടും കൂടി അരച്ചിട്ട് ഇതിന്റെ നീരെടുക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നീരെടുക്കുമ്പോൾ നിങ്ങൾ ഇത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഉള്ളിയിലും ഉരുളക്കിഴങ്ങിലും ഉള്ള നീരില്ലേ, അത് തന്നെ മതിയാവും. അപ്പൊ നിങ്ങൾ വെറുതെ ഇത് രണ്ടും കൂടി മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക, എന്നിട്ട് ഒരു അരിപ്പി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നീര് കിട്ടും. അതിലേക്ക് ഇനി എന്താണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് ഞാൻ അരിച്ചെടുത്ത് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനിതാ ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടി നന്നായിട്ട് അരച്ച് അരിച്ച് അതിന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമുക്ക് ഞാൻ പറഞ്ഞു സ്കാൽപ്പിൽ മാത്രമാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്, അപ്പൊ ഒരുപാട് ആവശ്യമില്ല, നമുക്ക് ഇത്രയൊക്കെ മതിയാവും. അപ്പൊ ഇതാ നല്ല രീതിയിൽ നീരൊക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കാസ്റ്റർ ഓയിൽ ആണ്. നിങ്ങൾക്ക് കയ്യിൽ കാസ്റ്റർ ഓയിൽ ഉണ്ടെങ്കിൽ എന്തായാലും കാസ്റ്റർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം കഴിഞ്ഞ പാക്കിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുണ്ട്, മുടികൊഴിച്ചിൽ മാറാനും മുടി നല്ല കട്ടിയായിട്ടും കറുപ്പായിട്ടും വളരാൻ വേണ്ടിയിട്ട് കാസ്റ്റർ ഓയിൽ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഒരു അര സ്പൂൺ അളവിൽ നിങ്ങൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുക. കാസ്റ്റർ ഓയിൽ ഇന്ന് കുറച്ച് കൂടുതലായിട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ ഇന്ന് ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകുന്നത്. നമ്മൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഉള്ളിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കാസ്റ്റർ ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടിയിൽ തേക്കുന്ന ഓയിൽ ഒരു അര സ്പൂണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലായാലും ഒലീവ് ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല.
അപ്പൊ ഞാനിതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാം. മുടിയിൽ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും പിന്നെ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു പാക്ക് നമുക്കിനി മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പൊ തേക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് നമ്മൾ ഓയിൽ ചേർക്കാതെ നമ്മൾ മുടിയിൽ തേക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ നന്നായിട്ട് നിങ്ങൾ ഓയിൽ ചെയ്യുക, അങ്ങനെ തേക്കുകയാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഉള്ളിയൊക്കെ ഉള്ള കാരണം എന്തായാലും നമ്മുടെ സ്കാൽപ്പൊക്കെ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ചിലപ്പോൾ ഒരു നീറ്റലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഓയിൽ ചേർക്കണം എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സ്കാൽപ്പിൽ മാത്രമാണ് നമ്മളിത് തേച്ച് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി കാസ്ട്രോൾ ചേർത്ത കാരണം നമ്മൾ സ്കാൽപ്പിൽ ഇനി ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിൽ കൂടി നമ്മളിന്ന് ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകുന്നത്. അപ്പോൾ മുടി ഒരുപാട് ഡ്രൈ ആയിട്ടിരുന്ന അത് ഷാമ്പു ഇട്ട് കഴുകുമ്പോൾ അത് നമുക്ക് മുടി ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ തേക്കുന്നില്ല, മുടിയുടെ അറ്റത്തും മുടിയിലും അത്യാവശ്യം നന്നായിട്ട് എൻ്റെ കരിഞ്ചീരകം എണ്ണ ഞാൻ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. എണ്ണ നല്ല ഉറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇനിയിപ്പോൾ കൈക്ക് വയ്യാത്തതുകൊണ്ട് ചൂടാക്കാൻ ഒന്നിനും മെനക്കെടുന്നില്ല, അങ്ങനെ തന്നെ എടുത്ത് തേക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ നിങ്ങൾ മുടിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ബാക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ കൈക്ക് വയ്യാത്തതുകൊണ്ട് എണ്ണ തേക്കുന്നതൊന്നും കാണിക്കുന്നില്ല, ഞാൻ എണ്ണ തേച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ അത്യാവശ്യം ഓയിൽ മുടിയിലും മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം. സ്കാൽപ്പിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിതിനകത്ത് കാസ്ട്രോൾ ചേർത്ത കാരണമാണ് ഞാൻ സ്കാൽപ്പിൽ തേക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ മുടിയുടെ അറ്റത്തൊന്നും തേക്കേണ്ട ആവശ്യമില്ല, മുടിയിലും തേക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്കാൽപ്പിൽ മാത്രം തേച്ച് കൊടുക്കുക. നെറ്റികയറൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൂടുതലായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. കാരണം നെറ്റികയറലൊക്കെ മാറി പുതിയ മുടികൾ വളരാൻ ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ എനിക്ക് ഒറ്റക്കൈ ആയതുകൊണ്ട് തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം പാക്ക് തേക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ മുടി വകച്ചിലെടുത്തിട്ട് അതിനകത്തേക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു കോട്ടൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടണിൽ തേക്കാൻ, കോട്ടൺ ഉപയോഗിച്ചിട്ട് അതിലും കോട്ടൺ മുക്കിയിട്ട് പറയുന്നതെല്ലാം തിരിഞ്ഞു വന്നിട്ടില്ല, കോട്ടൺ മുക്കിയിട്ട് അത് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ കോട്ടൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ, സ്പ്രേ ബോട്ടിൽ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാൻ കംഫർട്ട് ആണെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ, സ്കാൽപ്പിൽ നന്നായിട്ട് ആവാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് ഒന്നാമത് ഒരു കൈ ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വ്യക്തമാവുന്നുണ്ടോ, ചെയ്ത് കാണിക്കാത്തൊക്കെ കൊണ്ട് എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക വീഡിയോ ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്കാൽപ്പിന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ആയതുകൊണ്ട് തന്നെ കണ്ണിലൊക്കെ ആവാതെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഏതൊക്കെ പാക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തേക്കുന്ന സമയത്ത് പഴയ ഡ്രസ്സ് ഇട്ടിട്ട് പരമാവധി തേച്ച് കൊടുത്താൽ മതി കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കറിവേപ്പില പാക്ക് ഇട്ടിട്ട് ഞാനൊരു പിന്നെ എന്താ പറയുക ഒരു ഓറഞ്ച് ടോപ്പ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ടോപ്പ് മൊത്തം നാശമായിട്ടോ കറ പിടിച്ച പോലെയായി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കറുപ്പ് തന്നെ. കറുപ്പാകുമ്പോൾ നമുക്ക് ഒരു വിഷയമില്ല കേട്ടോ, പാക്ക് ആയാലും അറിയൂല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും കറുപ്പ് തന്നെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇനി അധികം ഒറ്റക്കൈ കൊണ്ട് തേച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിലൊക്കെ ആവും. അപ്പോൾ ഞാൻ ഇത് ഒന്ന് തേച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിതാ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല, സ്കാൽപ്പിൽ മാത്രം നിങ്ങൾ തേച്ച് പിടിപ്പിച്ചാൽ മതി. തേച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കുക. തണുപ്പ് ഒട്ടും പറ്റാത്തവരാണെങ്കിൽ അധികം നേരം വെക്കേണ്ട കേട്ടോ. ഉള്ളിയൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ തണുപ്പുണ്ടാവും. നീരിറക്കമൊക്കെ പ്രശ്നമുള്ളവർക്ക് ഒരുപാട് സമയം വെക്കേണ്ട, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നേരമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകാം. കഴുകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകുക കേട്ടോ. കാരണം ഉള്ളി ആയതുകൊണ്ട് നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ നമ്മൾ ഒരാഴ്ചയൊക്കെ ആയില്ലേ ഷാമ്പു ഒക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകാം. ഞാനിപ്പോൾ കൈക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ കഴുകുന്നതും കൂടി കാണിച്ചു തരണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്കറിയാലോ ഞാൻ വേറെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഷാമ്പു ഡയല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടീഷണറും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഓയിൽ മിക്സ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ മുടിയിൽ തേക്കുക, അല്ലെങ്കിൽ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ചിട്ട് മാത്രം ഈ ഒരു പാക്ക് നിങ്ങളെ മുടിയിൽ തേച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ അടുപ്പിച്ച് ചെയ്യരുത് കേട്ടോ. ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും. പക്ഷെ റുട്ടീനില് ഒരു ദിവസം നിങ്ങൾ ഈ ഒരു പാക്ക് ഉൾപ്പെടുത്ത് ആഴ്ചയിൽ ഒരു വട്ടം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മാസമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു, ചേച്ചി ഉള്ളി ഉപയോഗിച്ചാൽ മുടി പെട്ടെന്ന് നരയ്ക്കുമോ എന്ന് ചോദിച്ചിരുന്നു. ഒരിക്കലും അങ്ങനെ ഉള്ളി ഉപയോഗിച്ചതുകൊണ്ട് മുടി നരക്കില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ മുടിയൊക്കെ എപ്പോഴേ നരക്കേണ്ട സമയം കഴിഞ്ഞു. ഒരിക്കലും അങ്ങനെ ഉള്ളി ഉപയോഗിച്ചതുകൊണ്ട് മുടി നരക്കില്ല. പക്ഷേ നമ്മൾ ഡെയിലി ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഡൈലൂട്ട് ചെയ്യാതെ ഡയറക്റ്റ് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യരുത്.
അപ്പൊ ഇതെവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി അധികം പറയുന്നില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൈക്ക് വയ്യാത്തോണ്ട് ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത് മഴ വന്നോണ്ട് എനിക്ക് അവിടുന്ന് എല്ലാം പറഞ്ഞു മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോനെ കുറിച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാട്ടോ. അപ്പൊ നമ്മുടെ ഹെയർ ഗ്രോത്ത് സീരീസിലെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം.